നമ്മൾ പോകുന്നത് അന്തർദേശീയ വാർത്തകളിലേക്കാണ്. അവിടെ നിന്ന് മനു ഭരത്താണ് ചേരുന്നത്. മനു, ഈ റഷ്യയെ നേരിടാൻ ഉക്രൈന് 250 കോടി ഡോളറിന്റെ സഹായമാണ് US പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതടക്കം നിരവധി അന്താരാഷ്ട്ര വാർത്തകളുണ്ടല്ലോ, സമഗ്രമായി തന്നെ നമുക്ക് കടക്കാം അല്ലേ? അതെ, രഞ്ജിനി സൂചിപ്പിച്ചതുമാതിരി പോലെ തന്നെ ഒരു സഹായ വാഗ്ദാനവുമായി അമേരിക്ക എത്തിയിരിക്കുന്നു. ഏതായാലും കീവിൽ നിന്ന് തന്നെയാണ് ഇന്ന് ഉള്ള പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. നമുക്ക് അതൊന്ന് വിശദമായി പരിശോധിക്കാം. പാശ്ചാത്യ സഖ്യരാജ്യങ്ങൾ ആയുധം നൽകുന്നത് വൈകുന്തോറും യുദ്ധഭൂമിയിൽ തങ്ങൾ കൊല്ലപ്പെടുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നു. പ്രചോദനവും ധാർമ്മിക പിന്തുണയും മാത്രമല്ല യുക്രൈന് വേണ്ടത്, പൊരുതാനുള്ള ആയുധങ്ങളാണ്. അത് നൽകിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകുന്നു, പാശ്ചാത്യ രാജ്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് നിരാശാജനകമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ച് ഈ ആഴ്ച ചർച്ച ചെയ്യാമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ പിന്തുണയും ആയുധ സഹായവും നൽകുന്നുണ്ടെങ്കിലും അത് യുക്രൈൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ല എന്നാണ് അവരുടെ ഒരു വിമർശനം. ഏതായാലും ഈ പിന്തുണ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനാകില്ല, ആയുധങ്ങൾ വേണം. കാരണം കഴിഞ്ഞ 11 മാസമായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിരോധമാണ്, അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമായ സാങ്കേതിക പിന്തുണ കൂടി വേണം എന്നാണ് യുക്രൈൻ വ്യക്തമാക്കുന്നത്. ഏതായാലും അത് എത്രമാത്രം ഫലവത്താകും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതേസമയം ഈ ആവശ്യങ്ങൾ മുന്നോട്ട് യുക്രൈൻ വെക്കുന്നതിന് ഇടയിൽ തന്നെയാണ് അമേരിക്ക ഒരു പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. റഷ്യയെ നേരിടുന്നതിനായി യുക്രൈന് 250 കോടി ഡോളറിൻ്റെ സുരക്ഷാ സഹായം അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ ആയുധങ്ങളും യുദ്ധ ഉപകരണങ്ങളും അടങ്ങിയ ഒരു പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കീവ് ആവശ്യപ്പെട്ടിട്ടുള്ള യുദ്ധ ടാങ്കുകൾ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് ഉള്ള ടാങ്കുകൾ യുക്രൈൻ ആഗ്രഹിക്കുന്നു. ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക, പോളണ്ട് തുടങ്ങിയ സഖ്യരാജ്യങ്ങളിൽ നിന്ന് കരുത്തുറ്റ ആയുധങ്ങൾ ലഭിക്കുന്നത് കാത്തിരിക്കുകയാണ് യുക്രൈൻ. മറ്റൊരു പ്രധാന വാർത്ത വരുന്നത് നേപ്പാളിൽ നിന്നാണ്. നേപ്പാളിൽ നാടിനെ നടുക്കിയ ഒരു വിമാന അപകടം നടന്നിരുന്നു. അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വലിയ നടുക്കത്തോടുകൂടിയാണ് നേപ്പാളിൽ തുടർച്ചയായുള്ള വിമാന ദുരന്തങ്ങളെ സംബന്ധിച്ച് ലോകം ശ്രവിച്ചത്. അപ്പോൾ അതിൻ്റെ അന്വേഷണം, എന്തുകൊണ്ടാണ് ഈ വിമാന അപകടം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് അപകടം എന്നുള്ളതിനെ സംബന്ധിച്ച് വിദഗ്ധർ പലതരത്തിലുള്ള അനുമാനങ്ങൾ നടത്തുന്നു. വിമാനം ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ചിറകുകളുടെ പുറംപാളിയെ പൂർണ്ണമായി വിന്യസിക്കുന്നതിൽ പൈലറ്റ് പരാജയപ്പെട്ടതാകാം ദുരന്തത്തിന് കാരണം എന്ന് വിദഗ്ധർ അനുമാനിക്കുന്നു. കാരണം ഈ പുറംപാളികൾ വിന്യസിച്ചാൽ മാത്രമേ വളരെ അപകടമില്ലാതെ വളരെ സുഗമമായി വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയൂ. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു സാങ്കേതികമായ വീഴ്ച പറ്റിയിട്ടുണ്ടാകാം എന്നതാണ് അനുമാനം. ഏതായാലും പക്ഷേ അത് ഉറപ്പിക്കാനുള്ള ഒരു സമയം ആയിട്ടില്ല. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അതുപോലെ ബ്ലാക്ക് ബോക്സും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. ഇസ്രയേലിൽ നിന്ന് മറ്റൊരു പ്രധാന വാർത്ത വരുന്നു. ഇസ്രയേൽ സൈന്യത്തെ സംബന്ധിച്ചതാണ് ഈ വാർത്ത. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൗമാരപ്രായക്കാരനായ ഒരു പാലസ്തീനി കൊല്ലപ്പെട്ടിരിക്കുന്നു. 15-കാരനാണ് മരിച്ചത്. അൽഫഫാർ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ 15 വയസ്സുള്ള സെയ്ദ് ഫാദിലിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ആ 15-കാരൻ വെടിയേറ്റു. മറ്റ് 4 യുവാക്കൾക്ക് കൂടി വെടിയേറ്റിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഒരു 15-കാരൻ മരിച്ചു എന്ന ദുഃഖകരമായ ഒരു വാർത്ത കൂടി നമുക്ക് വെസ്റ്റ് ബാങ്കിൽ നിന്ന് വരുന്നു. മറ്റൊരു പ്രധാന വാർത്ത ഈ കാബൂളിലുള്ള അതിശൈത്യമാണ്. നമുക്കറിയാം ഇന്ത്യയിലും ഉത്തരേന്ത്യയിൽ പ്രധാനമായി ഈ ശൈത്യം വലിയ തോതിൽ അവിടെ ആളുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കാബൂളിൽ അതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശൈത്യം. അതിശൈത്യം കാബൂളിൽ ഒരാഴ്ചക്കിടെ 78 പേർ ഇതും അതിശൈത്യം മൂലം മരിച്ചതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. താലിബാൻ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയിരിക്കുന്നു. 75,000-ൽ കന്നുകാലികൾ ചത്തതായും ഈ അഫ്ഗാൻ പ്രകൃതി ദുരന്ത നിവാരണ മന്ത്രാലയത്തിൻ്റെ വക്താവ് വ്യക്തമാക്കുന്നു. അങ്ങനെ അതിശൈത്യം രാജ്യത്ത് വലിയ പ്രശ്നങ്ങളാണ് കാബൂളിൽ സൃഷ്ടിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അത് അതിജീവിക്കാനുള്ള ശ്രമവും ആ രാജ്യം ആരംഭിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല, കൂടുതൽ വാർത്തകളുമായി രഞ്ജിനിയും സജിത്തും ചേരും. ഓവർ ടു യു രഞ്ജിനി ആൻഡ് സജിത്ത്.